നാലു പതിറ്റാണ്ട് പിന്നിട്ട രാഷ്ട്രീയ സഭയിൽ രമേശ് ചെന്നിത്തല ഒരുപോലെ പാർലമെന്ററി രംഗത്തും സംഘടനാ രംഗത്തും കരുത്തുറ്റ നേതൃ സാന്നിധ്യമാണ്. 1989 പാർലമെന്റ് അംഗമായ രമേശ് ചെന്നിത്തല 2004 വരെ ദേശീയ രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചു. 2005 മുതൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷനായി പ്രവർത്തിച്ച രമേശ് 2014 ആഭ്യന്തരമന്ത്രിയായി ചുമതലയേറ്റു. 11 മാസമെന്ന കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ കേരളം കണ്ട മികച്ച ആഭ്യന്തരമന്ത്രി എന്ന പേര് രമേശ് നേടി. ബ്ലേഡ് മാഫിയയുടെ താണ്ഡവത്തിൽ കേരളം ചോരക്കളമാകാതെ കാക്കുന്നതിന് ആഭ്യന്തരമന്ത്രി ശക്തമായ ഇടപെടൽ നടത്തി. ഈ വർഷം മെയ്യിൽ തുടങ്ങിയ ഓപ്പറേഷൻ കുബേര എന്ന നടപടി കേരളത്തിൽ ബ്ലേഡ് മാഫിയയുടെ വേരറുത്തു. മെയ് മുതൽ നവംബർ വരെയുള്ള കാലഘട്ടത്തിനിടെ 1800 പേരെ അറസ്റ്റ് ചെയ്യുകയും 4.5 കോടിയോളം രൂപ പിടിച്ചെടുക്കുകയും ചെയ്തു. കേരളത്തിൻ്റെ യുവചൈതന്യത്തെ കാർന്നു തിന്നുന്ന മയക്കുമരുന്ന് മാഫിയയെ അമർച്ച ചെയ്യാനുള്ള ശ്രദ്ധേയമായ നടപടിക്കും രമേശ് തുടക്കമിട്ടു. വിജിലൻസ് അഴിമതി വിരുദ്ധ ബ്യൂറോയുടെ പ്രവർത്തനങ്ങളിൽ ബാഹ്യമായ ഇടപെടലുകൾ അനുവദിക്കാതിരിക്കുക എന്നതടക്കമുള്ള സുധീരമായ നീക്കങ്ങൾ രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് കരുത്തു നൽകും വിധമുള്ള നേതൃത്വം. കശ്മീർ പ്രളയത്തിൽ കുടുങ്ങി മരണത്തെ മുഖാമുഖം കണ്ട മലയാളികൾക്കായി നേരിട്ടിടപെട്ട് നടത്തിയ രക്ഷാപ്രവർത്തനങ്ങൾ. റോഡപകടങ്ങളിൽ പെടുന്നവരെ രക്ഷിക്കാൻ മുന്നോട്ട് വരുന്നതിന് സമൂഹത്തിന് ധൈര്യം നൽകുന്ന പരിഷ്കാരങ്ങൾ തുടങ്ങി രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിയുടെ ഭാവനാപൂർണമായ നടപടികൾ ഏറെയാണ്. ഇന്ത്യയിൽ ഭദ്രമായ ക്രമസമാധാന നിലയുള്ള സംസ്ഥാനങ്ങളിൽ കേരളം ഒന്നാമതാണെന്ന് ദേശീയ മാധ്യമങ്ങളെ കൊണ്ട് പറയിക്കാൻ ഈ കുറഞ്ഞ കാലം കൊണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞു.